നമസ്കാരം. ശ്രീജൻ ബാലകൃഷ്ണൻ എന്നയാൾ ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് മുൻപിട്ട ഒരു പോസ്റ്റ് ഞൊടിയിടയിൽ വൈറലാകുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. ഒരു സ്വീഡിഷ് പൗരൻ 3 കുപ്പി മദ്യവുമായി ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ അത് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയും ബില്ല് ചോദിക്കുകയും ചെയ്തപ്പോൾ അയാൾ അത് നശിപ്പിച്ച് കളഞ്ഞതാണ് വിഷയം. അതുമായി ബന്ധപ്പെട്ട് ശ്രീജൻ ബാലകൃഷ്ണൻ ഇട്ട പോസ്റ്റ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ചെറിയ പോസ്റ്റാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അല്പം മുമ്പ് കോവളത്ത് നടന്നത്, വിദേശിയാണ്, താമസ സ്ഥലത്ത് ന്യൂ ഇയർ ആഘോഷിക്കാൻ ബിവറേജസിൽ നിന്നും മദ്യം വാങ്ങിയിരുന്നു. പോലീസ് ബാഗ് പരിശോധിച്ചു, ബില്ല് ചോദിച്ചു. കടയിൽ നിന്ന് വാങ്ങിയില്ലെന്ന് പറയുന്നു, കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പോലീസ് ചട്ടിക്കുന്നു. മദ്യം അദ്ദേഹം കളയുന്നു, പ്ലാസ്റ്റിക് കൂപ്പി വലിച്ചെറിയാതെ ബാഗിലിടുന്നു. ക്യാമറ കണ്ടപ്പോൾ ബിൽ വാങ്ങി വന്നാൽ മതി, കളയണ്ടെന്ന് പോലീസ് പറയുന്നു. നിരപരാധിത്യം ബോധ്യപ്പെടുത്താൻ തിരികെ കടയിൽ പോയി ബില്ല് വാങ്ങി വരുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ അതിഥി. കോവളത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും ഓരോ ഭാഗം തുറന്ന് പരിശോധിക്കുകയാണ് പോലീസ്. മദ്യമുള്ളവരെ തിരിച്ചുവിടുന്നു, കേരള ടൂറിസം പിരിച്ചുവിടുന്നതാവും നല്ലത്. സംരംഭകർക്ക് എത്രയും വേഗം വേറെ പണി നോക്കാമല്ലോ. സുഹൃത്തും സഹജീവിയുമായ റിക്സൺ ഇടത്തിൽ പകർത്തിയ ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്, എങ്കിലും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കാണിക്കുന്നു. Do you have bills with you? No. Do you have the bill with you? No, they didn't give me any bill. You used to be here. You are liable to ask the bill and collect the bill from there. That's all. Oh, I didn't think about this. No. So? ഇതുപോലെ ഖേദകരമായ ഒരു സംഭവം ടൂറിസം ഇൻഡസ്ട്രിയിൽ വേറെ രേഖപ്പെടുത്താനില്ല. ഒന്നാമത് ഈ ചെയ്തത് നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. കാരണം ഈ പോലീസുകാർ മനസ്സിലാക്കേണ്ടത് 3 ലിറ്റർ മദ്യവുമായി ബില്ലില്ലാതെ യാത്ര ചെയ്യാനുള്ള അവകാശം എല്ലാ കേരള പൗരനും ഉണ്ട് എന്നതാണ്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ബില്ല് ചോദിച്ചത്? ഏതു നിയമത്തിലാണ് പറയുന്നത്? അബ്കാരി നിയമത്തിലോ ഫോറിൻ ലിക്വിഡ്സ് നിയമത്തിലോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിയമത്തിൽ പറയുന്നുണ്ടോ ബില്ലുമായി നിങ്ങൾ യാത്ര ചെയ്യാവൂ എന്ന്? ബില്ലുമായി യാത്ര ചെയ്യേണ്ടത് സംസ്ഥാന അതിർത്തി കടക്കുമ്പോഴാണ്, രാജ്യാതിർത്തി കടക്കുമ്പോഴാണ്. നിങ്ങൾക്ക് മാഹിയിൽ നിന്നും മദ്യം വാങ്ങിക്കൊണ്ട് കേരളത്തിന്റെ അതിർത്തി കടക്കണമെങ്കിൽ ബില്ല് കാണിക്കണം. കാരണം അതിന് ഡ്യൂട്ടി അടക്കമുള്ള വിഷയങ്ങളുണ്ട്. കേരളത്തിൽ ഒരാളും ബില്ല് കാണിച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ട സാഹചര്യമില്ല. കാരണം 3 ലിറ്റർ മദ്യം ഏതൊരാൾക്കും കൈവശം വയ്ക്കാം, അല്ലെങ്കിൽ ഈ മദ്യത്തിന്റെ സീല് പൊട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഈ മദ്യത്തിന് അതിന്റെ ലേബൽ ഇല്ലാതിരിക്കണം. കാരണം ഈ ലേബലിൽ ഒരു ഹോളോഗ്രാം പതിച്ചിട്ടുണ്ട്. ഈ ഹോളോഗ്രാമിൽ കൃത്യമായി ഏത് കടയിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു. കാരണം ഇതൊരു ബിവറേജസിന്റെ ഔട്ട്ലെറ്റിൽ കൊണ്ട് കൊടുത്താൽ പോലും അതിന് കൃത്യമായി ബാച്ച് നമ്പറുണ്ട്. ഈ ബാച്ച് നമ്പർ ഉള്ളത് മാത്രമാണ് ഈ ഔട്ട്ലെറ്റിൽ പോകുന്നത്. അതുകൊണ്ട് ഒരു മദ്യമെടുത്ത് പരിശോധിച്ചാൽ അത് ഏത് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങി എന്നുപോലും അറിയാമായിരിക്കവേ ഇത് വ്യാജ മദ്യമാണോ എന്ന സംശയമുണ്ടായാൽ വേണമെങ്കിൽ ഈ സീല് പൊട്ടിയിരിക്കുകയാണെങ്കിൽ ചോദിക്കാം. അല്ലാതെ ബിവറേജസിൽ നിന്ന് മദ്യം വാങ്ങുന്ന ഒരാളോട് ബില്ല് ചോദിക്കാൻ പോലീസിന് അവകാശമില്ല. അതാദ്യം മനസ്സിലാക്കുക. ഇനി അങ്ങനെ ഒരു നിയമമുണ്ടെന്ന് കരുതുക, 3 ലിറ്റർ മദ്യം കൈവശം വയ്ക്കാൻ ഇവിടെ നിയമമുള്ളപ്പോൾ ഒരു വിദേശ പൗരൻ 3 ലിറ്റർ മദ്യവുമായി വരുമ്പോൾ അത് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നതും ബില്ല് ചോദിക്കുന്നതും തെമ്മാടിത്തരമാണ്. ഒരാൾ ഒരു രാജ്യത്ത് വന്നാൽ ആ രാജ്യത്ത് നിയമം പാലിക്കണം, തീർച്ചയാണ്. പക്ഷേ ഈ സായിപ്പ് ഇവിടെ എത്തുന്നത് ഇവിടെ ജോലി ചെയ്യാനല്ല, ഇവിടെ വേറെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല. അവൻ അവൻ്റെ ജീവിതം ആനന്ദിക്കുന്നതിനും ആഹ്ലാദിക്കുന്നതിനും ടൂറിസ്റ്റായി എത്തുന്നതാണ്. അവന്റെ നാട്ടിൽ ഏത് മാടക്കടയിലും മദ്യം കിട്ടും, എത്ര കുപ്പി വേണമെങ്കിലും ഒരു വാഹനം നിറയെ മദ്യവുമായി നടക്കാം. അവൻ അങ്ങനെ ഒരു നിയമവിരോധ പ്രവൃത്തിയില്ല. എന്നിട്ടും നിയമം പാലിച്ചുകൊണ്ട് ഒരാൾ 3 ലിറ്ററുമായി പോരുമ്പോൾ, 3 കുപ്പിയുമായി പോകും, 3 ലിറ്ററില്ല, 3 കുപ്പിയുമായി പോകുമ്പോൾ അയാളെ തടഞ്ഞു നിർത്തി ബില്ല് ചോദിക്കുന്ന വിവരക്കേട്, നിയമം അറിയാതെ ഇല്ലാത്ത നിയമം നടപ്പിലാക്കിയ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണം. നിങ്ങൾ അല്ലെങ്കിൽ പറയൂ, ഏതാണ്? ഞാൻ രാവിലെ ഒരുപാട് നേരം കുത്തിയിരുന്ന് പരിശോധിച്ചു അബ്കാരി നിയമം അടക്കമുള്ള നിയമങ്ങൾ.
ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരോടും രാവിലെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ നിയമമുണ്ടോ? ഇല്ല നിയമം. നിങ്ങൾക്ക് ബില്ലില്ലെങ്കിൽ ഇത് വ്യാജമദ്യമാണ് എന്ന് സംശയിച്ചു വേണമെങ്കിൽ പരിശോധിക്കാം. ഒരാളെയും ബില്ലില്ലാത്തതിന്റെ പേരിൽ മദ്യം തടയാൻ ഇവിടെ ആർക്കും അവകാശമില്ല. അളവിൽ കൂടുതൽ മദ്യമുണ്ടെങ്കിൽ ആ അളവിൽ കൂടുതലുള്ള മദ്യത്തിന് പിഴയീടാക്കാം. അതുപോലെ കോവളത്തേക്ക് മദ്യം കൊണ്ടുപോകരുത് എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? അങ്ങനെ കോവളത്തേക്ക് മദ്യം കൊണ്ടുപോകരുതെങ്കിൽ അവിടെ മദ്യ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ച് നോട്ടിഫൈ ചെയ്യണം. അങ്ങനെ ഉത്തരവില്ലാതെ നിങ്ങളൊരു സുപ്രഭാതത്തിൽ കോവളത്തേക്ക് പോകുന്നവർ മദ്യം കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നത് നിയമലംഘനമാണ്, തെമ്മാടിത്തരമാണ്. ഇവിടെ ഈ സ്വീഡിഷ് പൗരന്റെ മനസ്സിൽ എന്തായിരിക്കും കേരളത്തെക്കുറിച്ചുള്ള ചിന്ത? അല്ലെങ്കിൽ തന്നെ ഓർക്കുക, ഇവരൊക്കെ ആനന്ദിക്കാൻ വരുമ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടാനുസരണം ബീച്ചിലിരുന്നും പൊതുസ്ഥലത്തിരുന്നും ഒക്കെ മദ്യം അനുവദിക്കേണ്ടതാണ് ടൂറിസം നമ്മൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ. കാരണം ഇവരൊക്കെ ബീച്ചിലിരുന്നും അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ മദ്യം കഴിക്കുന്നവരാണ്. അങ്ങനെ മദ്യപിച്ച് അവർ നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്താൽ കേസെടുത്തോട്ടെ, അങ്ങനെ പോലും അനുവദിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. അവിടെ ഒരാൾ നിയമം പാലിച്ച് 3 കുപ്പി മദ്യവുമായി ബൈക്കിൽ പോകുമ്പോൾ അയാളെ തടഞ്ഞു നിർത്തുക, അത് ഒഴിച്ചു കളയേണ്ട സാഹചര്യം ഉണ്ടാക്കുക. ഇപ്പോൾ അതിന്റെ പോലീസ് വലിയ വായിൽ ന്യായീകരണവുമായി വന്നിരിക്കുന്നു, ഞങ്ങൾ ഒഴിച്ചു കളയാൻ പറഞ്ഞില്ലെന്ന്. നിങ്ങൾ ഒഴിച്ചു കളയാൻ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞത് ബില്ലില്ലാത്തത് കൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ലെന്ന. പിന്നെ അയാൾ എന്ത് ചെയ്യണം? ഓർക്കണം, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾ ഇത് കൊണ്ടുപോകും. 1, 2, ഈ പ്ലാസ്റ്റിക് കുപ്പി വലിച്ച് നിങ്ങൾ ഭൂമിയിലേക്ക് എറിയും. അത് അയാൾക്ക് അനുവദിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് മദ്യം ഒഴിച്ചു കളഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക് കുപ്പിയുമായി പോയി. എന്തിനാണെന്നറിയാമോ? നമ്മുടെ നാട്ടിലേക്ക്, പ്രകൃതിയിലേക്ക് ഇത് വലിച്ചെറിയാതിരിക്കണം. അത്രയും വലിയ മാതൃക കാട്ടിയ മനുഷ്യൻ ഇതുപോലൊരു നെറികേട് ടൂറിസ്റ്റുകളോട് കാട്ടുന്ന പോലീസർ, വിവേചനം ഉണ്ടാവണം, വിവേകമുണ്ടാവണം. ഞാൻ ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു. വാസ്തവത്തിൽ ഈ ഗ്രേഡ് എസ്ഐമാരാണ് പൊതുവെ ഈ രീതി ചെയ്യുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. അവര് പോലീസായി കയറി പഴയ കാലത്ത്, ഇപ്പൊ പോലീസ് വിദ്യാഭ്യാസമുള്ളവരുണ്ട്, പണ്ട് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ പോലീസിൽ കയറി, പിന്നെ അവർക്ക് പ്രൊമോഷൻ കിട്ടി ഗ്രേഡ് എസ്ഐമാരാകുന്നു. അവർക്ക് 2 കുഴപ്പമുണ്ട്. 1, ഈ മദ്യം കാണുന്നവർ, ഇവരെല്ലാം മദ്യപാനികളെ പലരും, പക്ഷെ മദ്യം കൈ കാണുമ്പോൾ അവർക്ക് കലിപ്പ, എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം, അതുകൊണ്ട് ശല്യം ചെയ്യും. 2, ഏതെങ്കിലും ഒരു ഹോട്ടലിലോ ലോഡ്ജിലോ ഒരാണും പെണ്ണും താമസിച്ചാൽ അവർക്ക് റെയ്ഡ് നടത്തണം, അത് നിയമവിരുദ്ധമാണ്. അതൊരുതരം ആനന്ദം അനുഭവിക്കുന്ന നീക്കമാണ്. ഈ പണി വളരെ മോശമായി പോയി. ഒരു തർക്കവും വേണ്ട. മന്ത്രി മുഹമ്മദ് റിയാസ്, നിങ്ങൾ അത്യാവശ്യം ഓടി നടന്ന് നടപടിയെടുക്കുകയും അതിന്റെ പേരിൽ കയ്യടി നേടുകയും ചെയ്യുന്ന ആളാണ്, ക്യാമറയോടൊപ്പം നടക്കുന്ന ആളാണ്. നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത്, നിങ്ങൾക്കും മൈലേജ് കിട്ടും. ആ മനുഷ്യൻ, ഈ സ്വീഡിഷ് പൗരൻ, അയാൾ വൃത്തികേട് കേരളത്തെക്കുറിച്ച് പറയുന്ന അവസാനിക്കും. കേരളത്തോടയാൾക്ക് മതിപ്പുണ്ടാവും. നിങ്ങൾ അയാളെ നേരിട്ട് കാണണം ഇന്ന്. അയാൾ കോവളം പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, എവിടെന്നെങ്കിലും കണ്ടുപിടിക്കണം. ഈ പോലീസുകാരനെ കൊണ്ട്, തടഞ്ഞ പോലീസുകാരെ കൂട്ടിക്കൊണ്ടു പോകണം, അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം. എന്നിട്ട് അയാൾ ഒഴിച്ചു കളഞ്ഞ 2 കുപ്പി നിങ്ങൾ വാങ്ങിക്കൊടുക്കണം സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ. അങ്ങനെ വേണം കേരളം പ്രാശ്ചിത്യം ചെയ്യാൻ. അല്ലെങ്കിൽ അത് കേരളത്തിന്റെ ടൂറിസത്തിന് വലിയ മോശമാവും. ഞാൻ ഇന്ന് രാവിലെ ഗൂഗിൾ ചെയ്തപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ വരാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പോലീസുകാരെ കൂട്ടിക്കൊണ്ടുപോയി മാപ്പ് പറയിക്കുക, അവിടെ വെച്ച് തന്നെ സസ്പെൻഷൻ ഓർഡർ കൊടുക്കുക, ഇയാൾക്ക് 2 കുപ്പിയും വാങ്ങിക്കൊടുക്കുക. പ്ലീസ്.